ഹലോ എല്ലാവർക്കും ജോബ് ക്വയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കേരള PSC 10th ലെവൽ മെയിൻ എക്സാമിൻ്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്കതിനെപ്പറ്റി ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ലേറ്റ് ആക്കേണ്ട, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ കാറ്റഗറി വന്നിട്ട് 171/2019 ലോവർ ഡിവിഷൻ ക്ലർക്ക് NCA റിക്രൂട്ട്മെൻറ്റാണ്. 23/10/2021 എക്സാം നടക്കുന്നത്. 8/10/2021 മുതൽ പ്രൊഫൈലിൽ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വന്നിട്ട് 207/2019 LD ക്ലർക്കിൻ്റെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള വേക്കൻസിയാണ്. അത് ഓരോ ജില്ലയിലേക്കുമുള്ളത് സെപ്പറേറ്റ് കാണിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലയിലേക്കുമുള്ള എക്സാം നടക്കുന്നത് 23/10/2021 ശനിയാഴ്ചയാണ്. 8/10/2021 മുതൽ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വന്നിട്ട് 208/2019 LD ക്ലർക്കിൻ്റെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ളത് തന്നെയാണ്, ബൈ ട്രാൻസ്ഫർ ആണ്. അതും ഓരോ ജില്ലയിലേതും, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, അങ്ങനെ ഓരോ ജില്ലയിലേതും സെപ്പറേറ്റ് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം എക്സാം നടക്കുന്നത് 23/10/2021 ശനിയാഴ്ച തന്നെയാണ്. ഹോൾ ടിക്കറ്റ് 8/10/2021 മുതൽ പ്രൊഫൈലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളൊന്നെങ്കിൽ വീഡിയോ പോസ് ചെയ്തോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ ചെക്ക് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എക്സാമിൻ്റെ സിലബസും കൂടാതെ ഡേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണുക. നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ഡേറ്റുകൾ ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ട് കാറ്റഗറി നമ്പർ 554/2019 LD ക്ലർക്കിൻ്റെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് SC ST കാൻഡിഡേറ്റ്സിനുള്ള നിയമനമായിരുന്നു. അതും ഓരോ ജില്ലയുടേതും സെപ്പറേറ്റ് കാണിച്ചിട്ടുണ്ട്. 23/10/2021 എക്സാം നടത്തുന്നത്. അടുത്തത് 503/20 NCA റിക്രൂട്ട്മെൻറ്റാണ്, LD ക്ലർക്കിൻ്റേത് തന്നെ. അതിൻ്റെ എക്സാമും 23/10/2021 നടത്തുന്നത്. പിന്നീട് വന്നിട്ട് സീമാൻ എക്സാമാണ്. കാറ്റഗറി നമ്പർ 125/2017 കൊല്ലം ജില്ലയിലേക്കുള്ളതാണ്. 30/10/2021 എക്സാം. കാറ്റഗറി നമ്പർ 384/2017 സീമാൻ കോഴിക്കോട് എക്സാം നടത്തുന്നത്. 30/10/2021 328/2019 സീമാൻ കണ്ണൂരിലേക്ക് നടത്തുന്നതും 30/10/2021 അടുത്ത കാറ്റഗറി ലാസ്റ്റ് ഗ്രേഡ് സെർവൻസിൻ്റെയാണ്. 339/2019 അതും ഓരോരോ ജില്ലയിലേക്കുള്ളത് കാണിച്ചിട്ടുണ്ട്. ഇത് ST കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ എക്സാമും 30/10/2021 16/10/2021 മുതൽ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തത് 424/2019 ബോട്ട് ലാസ്കർ എക്സാം ആലപ്പുഴയിലേക്ക് നടക്കുന്നത്. 30/10/2021 ശനിയാഴ്ചയാണ്. കാറ്റഗറി നമ്പർ 548/2019 ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള എക്സാം ഓരോ ജില്ലയിലേതും കൊടുത്തിട്ടുണ്ട്. എല്ലാ എക്സാമും നടക്കുന്നത് 30/10/2021 ശനിയാഴ്ച തന്നെയാണ്. 16/10/2021 മുതൽ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ ജില്ലയിലേതും കാണിച്ചിട്ടുണ്ട്. നിങ്ങളൊന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തോ നിങ്ങൾക്കിത് ചെക്ക് ചെയ്യാവുന്നതാണ് ഡേറ്റ് എല്ലാം. അടുത്തത് സീമാൻ ST കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ള എക്സാം കൊല്ലത്തേക്കുള്ളത്. 30/10/2021 തന്നെയാണ് നടക്കുന്നത്. 246/20 ഡഫറിൻ ജുഡീഷ്യറിയിൽ നടക്കുന്ന എക്സാം. 30/10/2021 ഇടുക്കി ജില്ലയിലാണ് കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് 262/2020 LGSN വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ST കാൻഡിഡേറ്റ്സിനുള്ളതാണ്. കോട്ടയം ജില്ലയാണ്. 30/10/2021 എക്സാം നടക്കുന്നത്. 263/20 അറ്റൻഡർ ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ണൂരാണ് എക്സാം നടക്കുന്നത്. 30/10/2021 ഡേറ്റ് കാണിച്ചിരിക്കുന്നത്. അടുത്തത് വന്നിട്ട് LGS ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് 308/2020 SC ST കാൻഡിഡേറ്റ്സിനുള്ളതാണ്. 30/10/2021 എക്സാം നടക്കുന്നത്. അടുത്തത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ് 307/2020 അത് SC ST കാൻഡിഡേറ്റ്സിൻ്റെയാണ് കാണിച്ചിരിക്കുന്നത്. ഓരോ ജില്ലയിലേക്കുമുള്ളത് സെപ്പറേറ്റ് കാണിച്ചിട്ടുണ്ട്. എല്ലാ എക്സാമും നടക്കുന്നത് 1/12/2021 17/11/2021 മുതൽ ഹോൾ ടിക്കറ്റ് പ്രൊഫൈലിൽ അവൈലബിൾ ആയിരിക്കും. ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്.
നെക്സ്റ്റ് വന്നിട്ട് സപ്ലൈകോ, സ്റ്റോർ കീപ്പർ, ലാബ് അസിസ്റ്റൻറ്റ്, ബൈൻഡർ തുടങ്ങിയ എക്സാമുകളുടെ ഡേറ്റും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. കാറ്റഗറി നമ്പർ 383/2019. ലെറ്റ് കീപ്പർ ആൻഡ് സിഗ്നലർ, അതിൻ്റെ എക്സാം നടക്കുന്നത് കണ്ണൂരാണ്. 2/12/2021 എക്സാം നടക്കുന്നത്. 238/20 സ്റ്റോർ കീപ്പർ ഇൻ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അപ്പെക്സ് സൊസൈറ്റീസ്, എക്സാം നടക്കുന്നത് 2/12/2021. 18/11/2021 മുതൽ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആണ്. അത് സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. നെക്സ്റ്റ് വന്നിട്ട് 240/20 സ്റ്റോർ കീപ്പർ തന്നെയാണ്, സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. 2/12/2021 എക്സാം കാണിച്ചിരിക്കുന്നത്. അടുത്തത് ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഇൻ കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, 258/2020 SC/ST കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അതും ഓരോ ജില്ലയിലേതും കാണിച്ചിട്ടുണ്ട്. 2/12/2021 എക്സാം നടക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ബൈൻഡറിൻ്റെ എക്സാം നടക്കുന്നത് 3/12/2021 ഫ്രൈഡേയാണ്. ഇനി സിവിൽ സപ്ലൈ അസിസ്റ്റൻറ്റിൻ്റെ നോക്കാം. കാറ്റഗറി നമ്പർ 105/2020 അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ, തിരുവനന്തപുരം, അങ്ങനെ ഓരോരോ ജില്ലകൾ സെപ്പറേറ്റ് കാണിച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെ എക്സാം നടക്കുന്നത് 4/12/2021, 20/11/2021 മുതൽ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡേറ്റ് എല്ലാം കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് മെഡിക്കൽ ഫോട്ടോഗ്രാഫർ, സൂപ്പർവൈസർ ആൻഡ് അസിസ്റ്റൻറ്റ് കമ്പൈലർ ഇതിൻ്റെയൊക്കെ മെയിൻ എക്സാമിൻ്റെ ഡേറ്റ് ചെക്ക് ചെയ്യാം. കാറ്റഗറി നമ്പർ 312/2019 മെഡിക്കൽ ഓഫീസർ, സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. 6/12/2021 മൺഡേ ആണ് എക്സാം. 22/11/2021 മുതൽ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആവും. 311/2019 സൂപ്പർവൈസർ ICDSലേക്കാണ്. സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. 7/12/2021 എക്സാം കാണിച്ചിരിക്കുന്നത്. 23/11/2021 മുതൽ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആണ്. കാറ്റഗറി നമ്പർ 149/2019 അസിസ്റ്റൻറ്റ് കമ്പൈലർ, 8/12/2021 എക്സാം. 24/11/2021 മുതൽ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആണ്. അതും സ്റ്റേറ്റ് വൈഡ് എക്സാം തന്നെയാണ്. നെക്സ്റ്റ് വന്നിട്ട് ക്ലർക്ക് ടൈപ്പിസ്റ്റ് തസ്തികയിലേക്കുള്ള എക്സാമാണ്. കാറ്റഗറി നമ്പർ 103/2019. അതും ഓരോ ജില്ലയിലേക്കുമുള്ളത് കാണിച്ചിട്ടുണ്ട്. 9/12/2021 വ്യാഴാഴ്ചയാണ് എക്സാം കാണിച്ചിരിക്കുന്നത്. 25/11/2021 മുതൽ ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ പ്രൊഫൈലിൽ അവൈലബിളാണ്. ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. നെക്സ്റ്റ് വന്നിട്ട് കാറ്റഗറി നമ്പർ 104/2019 ബൈ ട്രാൻസ്ഫർ ആണ്. ക്ലർക്ക് ടൈപ്പിസ്റ്റ് തന്നെയാണ്. അതും ഓരോ ജില്ലയിലേക്കുമുള്ളത് കാണിച്ചിട്ടുണ്ട്. 9/12/2021 തന്നെയാണ് എക്സാം നടക്കുന്നത്. വ്യാഴാഴ്ച 25-ാം തീയതി മുതൽ, നവംബർ 25-ാം തീയതി മുതൽ പ്രൊഫൈലിൽ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. എല്ലാ ജില്ലയുടേതും കാണിച്ചിട്ടുണ്ട്, നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വന്നിട്ട് സ്റ്റെനോഗ്രാഫർ, കാറ്റഗറി നമ്പർ 147/2019. 9/12/2021 എക്സാം. 25/11/2021 മുതൽ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വന്നിട്ട് ക്ലർക്ക് ടൈപ്പിസ്റ്റ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ളതാണ്. 156/2019 കാറ്റഗറി നമ്പർ. SC/ST കാൻഡിഡേറ്റ്സിനുള്ളതാണ്. അതും ഓരോ ജില്ലയുടേതും ഡേറ്റ് കാണിച്ചിട്ടുണ്ട്. 9/12/2021 വ്യാഴാഴ്ചയാണ് എക്സാം. 25/11/2021 മുതൽ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആണ്. അടുത്തത് 216/2019 ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് തന്നെയാണ്. ST കാൻഡിഡേറ്റ്സിനുള്ള എക്സാമാണ്. 9/12/2021 തന്നെയാണ് എക്സാം കാണിച്ചിരിക്കുന്നത്. അടുത്തത് 606/2019 ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് NCA റിക്രൂട്ട്മെൻ്റ് ആണ്. 9/12/2021 എക്സാം കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് 065/2020 ടൈപ്പിസ്റ്റ് ആണ്. സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. 9/12/2021 എക്സാം. അതുകൂടാതെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ തസ്തികയിലേക്കുള്ള എക്സാമുകളെല്ലാം നടക്കുന്നത് 9/12/2021 വ്യാഴാഴ്ച തന്നെയാണ്. നവംബർ 25 മുതൽ പ്രൊഫൈലിൽ ഹോൾ ടിക്കറ്റും അവൈലബിൾ ആയിരിക്കും.
അടുത്തത് LD ടൈപ്പിസ്റ്റ് ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് SC ST കാൻഡിഡേറ്റ്സിനുള്ളതാണ്. 9/12/2021 എക്സാം. കൂടാതെ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 സ്റ്റെനോഗ്രാഫർ ഇൻ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ, ഇതിൻ്റെ എല്ലാ എക്സാം നടക്കുന്നത് 9/12/2021. ഓഫീസ് അറ്റൻഡൻറ്റ്, ലബോറട്ടറി അറ്റൻഡൻറ്റ്, പിയൂൺ കം വാച്ചർ പിയൂൺ, പ്രൊസസർ സെർവർ ഇൻ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇതിൻ്റെ എല്ലാ എക്സാമുകളും നടക്കുന്നത് 10/12/2021. 26/11/2021 മുതൽ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആണ്. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഫീൽഡ് വർക്കറിലേക്കുള്ളതാണ്. 546/2019, അത് ഓരോ ജില്ലയിലേക്കുള്ളത് സെപ്പറേറ്റ് കാണിച്ചിട്ടുണ്ട്. 11/12/2021 എക്സാം. 27/11/2021 മുതൽ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. താഴെ കാണിച്ചിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ എക്സാമിൻ്റെ സിലബസും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാത്തവരെല്ലാം പഠിച്ചു തുടങ്ങുക. കൂടുതൽ ഇൻഫർമേഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.